നമുക്ക് ഔഷധക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ശുശ്രുതയുടെ ഔഷധക്കഞ്ഞി കിറ്റാണ് നാം ഉപയോഗിക്കുന്നത്. അതിൽ 7 ദിവസത്തേക്കുള്ള ഓരോരോ പാക്കറ്റുകൾ അടങ്ങിയതാണ് അതിലുള്ളത്. അത് നാം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുൻപിൽ അതിലെ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ പോകുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു വ്യക്തിക്കിടങ്ങി അവർ അരി മുതൽ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അരി വകയാറുൾപ്പെടെ ഇത് നമുക്ക് എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം. പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൽ കാണുന്ന ഈ ഒരു അരിയെ, ഒരു പാക്കറ്റിലെ അരിയെ നമ്മൾ കഴുകി റെഡിയാക്കി അടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അരിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ പയറുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നതാണ്. ഇതിനോടൊപ്പം ഈ ഔഷധ കിറ്റിൽ തന്നെ അരിവകയാറിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഒരു വെള്ള ഒരു കിറ്റിൽ കെട്ടി ഒരു പാക്കറ്റിൽ ആക്കി ഇതിനെ ഇനി ബാക്കി നിങ്ങൾക്ക് അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പാക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഒരു കിഴി ആക്കി ഇതിലോട്ട് കെട്ടി വെച്ച് കൊടുക്കണം. റെഡിയായിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. കഞ്ഞിക്കകത്തൂടെ ഇട്ടിട്ട് വെള്ളം ചേർത്ത് നമ്മളിതാ കുക്കർ അടയ്ക്കുകയാണ്. ഇതിന് 4.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്കിട്ടത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. നെയ്യ് എടുത്ത് 2 ചെറു ഉള്ളിയും കൂടെ ചേർത്ത് കടു വറുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചെറുള്ളിയാണ് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മൂള വരിഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങനെ ചായച്ച് കൊടുക്കാം. ഇട്ട് ഇട്ട ഈ കിഴിയെ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഇതിൽ കൂടെ കിട്ടിയാൽ ഈ പൊടിയെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് വറുത്ത് വെച്ച ഈ ഉള്ളിയും മുളകും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ആകുമ്പോൾ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇതിൽ ചേർത്താണ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇത് നല്ലൊരു ഔഷധ കഞ്ഞിയാണ്. ഇത് കുടിച്ചാൽ നമുക്ക് വിഷവിപ്പൊന്നും കാണൂല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പോഷകമുള്ള ഒരു കഞ്ഞിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.